പ്രിയപ്പെട്ട കുട്ടികളെ ഒരു യു എസ് എസ് പരീക്ഷയുടെ പടിവാതിലിലാണ് നാം ഉള്ളത്. കോവിഡ് മൂലം നമ്മുടെ സ്കൂളുകളൊന്നും തുറക്കാത്ത, ഓൺലൈനിലൂടെ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു യു എസ് എസ് പരീക്ഷയാണ് നാം അഭിമുഖീകരിക്കാൻ നിൽക്കുന്നത്. കോവിഡ് കാലത്തെ യു എസ് എസ് പരീക്ഷയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉള്ളത് എന്നതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. യു എസ് എസ് ഏഴാം ക്ലാസ്സുകാർക്ക് എഴുതാവുന്ന പരീക്ഷയാണെന്ന് അറിയാം. കഴിഞ്ഞ വർഷം വരെ അർദ്ധവാർഷിക പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു യു എസ് എസ് പരീക്ഷയ്ക്കുള്ള സെലക്ഷൻ നടത്തിയിരുന്നത്. ഈ വർഷം നാം ആരും അർദ്ധവാർഷിക പരീക്ഷയോ പാദവാർഷിക പരീക്ഷയോ ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ പ്രൊമോഷന് ആറാം ക്ലാസ്സിൽ നിന്ന് ഏഴാം ക്ലാസ്സിലേക്കുള്ള നമ്മുടെ പ്രൊമോഷൻ കണക്കാക്കിയതുപോലെ ആ പരീക്ഷയുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ യു എസ് എസിനുള്ള പരീക്ഷയ്ക്കുള്ള കുട്ടികളെ നിർണയിക്കുന്നത്. 2019-20 അധ്യയന വർഷത്തിൽ പാദ അർദ്ധവാർഷിക പരീക്ഷകളിൽ കുട്ടികൾക്ക് ലഭിച്ച മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് യു എസ് എസ് പരീക്ഷയ്ക്ക് കുട്ടികളെ തയ്യാറാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് പരീക്ഷ? കഴിഞ്ഞ വർഷം രണ്ട് പരീക്ഷ ഉണ്ടായിരുന്നു, രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും. ഇങ്ങനെ രണ്ട് പേപ്പറിലായിട്ടാണ് പരീക്ഷ നടന്നിരുന്നത്. എന്നാൽ ഈ വർഷം ഒരു പേപ്പർ മാത്രമാണ് ഉണ്ടാവുക. എ മുതൽ എഫ് വരെയുള്ള ആറ് പാർട്ടുകളിലായിട്ട് ആറ് പാർട്ടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു പേപ്പർ. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ഇങ്ങനെ പാർട്ട് എഫ് വരെയുള്ള ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത നമ്പർ 1 മുതൽ 10 വരെ ചോദ്യങ്ങൾ പാർട്ട് എ, ഒന്നാം ഭാഷ, നമ്മുടെ ഉറുദു, അതുപോലെ മലയാളം, അറബി, സംസ്കൃതം, ഇവയെല്ലാം ഒന്നാമത്തെ പാർട്ടിലാണ് വരിക. ഒന്നാമത്തെ പാർട്ടിയിലുള്ളത് 10 ചോദ്യങ്ങളാണ്. ഈ 10 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. പാർട്ട് എ, ഒന്നാം ഭാഷ ഉറുദു. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ് ഉറുദുവിനുണ്ടാവുക. 5, 6 എന്നീ ക്ലാസുകളിൽ നാം നേടിയ അറിവുകൾക്ക് പുറമെ 7-ാം ക്ലാസ്സിലെ 3-ാമത്തെ യൂണിറ്റ് ജംഗലിസ്ഥാൻ എന്നതിലെ ഖാമോഷ് ക്യോ എന്ന പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് 7-ാം ക്ലാസ്സിലെ ചോദ്യങ്ങൾ ചോദിക്കുക. 10 ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം. ഒന്നാം ഭാഷ മലയാളം എടുത്തു പഠിക്കുന്ന കുട്ടികൾക്കും സീരിയൽ നമ്പർ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ മലയാളത്തിലെ 5, 6 ക്ലാസ്സിൽ നേടിയ അറിവുകൾക്ക് പുറമെ 7-ാം ക്ലാസ്സിലെ സ്വപ്നങ്ങൾ വാക്കുകൾ എന്ന യൂണിറ്റിലെ എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന പാഠം വരെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നാം ഭാഷ അറബിയായി എടുത്തു പഠിക്കുന്ന കുട്ടികൾക്ക് ആദ്യ 10 ചോദ്യങ്ങൾ അറബിയാണ്. 5, 6 ക്ലാസ്സിലെ അറിവുകൾക്ക് പുറമെ 7-ാം ക്ലാസ്സിലെ മാ അജ്മലുൽ കൗൻ എന്ന യൂണിറ്റിലെ മസാരി അമീൻ എന്ന പാഠം വരെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 2-ാമത്തെ പാർട്ട്, പാർട്ട് ബി, നമ്മുടെ അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡ്. മലയാള സെക്കൻഡിലെ 14 ചോദ്യങ്ങളുണ്ടാകും. 10 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഇനി 14 എഴുതിയാലും കുഴപ്പമില്ല, 10 ചോദ്യത്തിനുള്ള ഉത്തരമാണ് പരിഗണിക്കുക. പാർട്ട് ബി, അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡ്, 11 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളാണ് മലയാളം സെക്കൻഡിനുള്ളത്. 5, 6 ക്ലാസ്സിലെ അറിവുകൾക്ക് പുറമെ 7-ാം ക്ലാസ്സിലെ ചിറകുള്ള ചിത്രങ്ങൾ എന്ന യൂണിറ്റിലെ പീച്ച് പൂന്തോട്ടം വരെയുള്ള പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മലയാള സെക്കൻഡിലെ 4 ചോദ്യങ്ങൾ കലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. പാർട്ട് സി, 3-ാമത്തെ പാർട്ട് ഗണിതം, മാത്തമാറ്റിക്സ് ആണ്. ഗണിതത്തിലുള്ളത് 10 ചോദ്യങ്ങളാണ്. പാർട്ട് സി,
മാത്തമാറ്റിക്സ് ഗണിതം 25 മുതൽ 34 വരെയുള്ള 10 ചോദ്യങ്ങളാണ് ഈ വർഷത്തെ US പരീക്ഷയ്ക്കുള്ളത്. 10 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 5, 6 എന്നീ ക്ലാസ്സിലെ പാഠഭാഗങ്ങൾക്ക് പുറമെ 7-ാം ക്ലാസ്സിലെ 8-ാമത്തെ യൂണിറ്റിലെ ത്രികോണ നിർമ്മിതി വരെയുള്ള പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക. ഈ വർഷത്തെ USSൻ്റെ മറ്റൊരു പ്രത്യേകത ഗണിതത്തിൽ യുക്തിചിന്തയുടെയും അതുപോലെ തന്നെ മാനസിക ശേഷിയെ അളക്കുന്നതിനുമുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് പാർട്ട് ഡി. പാർട്ട് ഡി 4-ാമത്തെ പാർട്ടിൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് 10 ചോദ്യങ്ങളാണുള്ളത്. 10 ചോദ്യത്തിനും ഉത്തരമെഴുതണം. പാർട്ട് ഡി ഇംഗ്ലീഷ് 35 മുതൽ 44 വരെയുള്ള 10 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിനുണ്ടാവുക. 5, 6 എന്നീ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾക്ക് പുറമെ 7-ാം ക്ലാസ്സിൽ യൂണിറ്റ് 4 റിഥം ഓഫ് ലൈഫ് എന്ന പാഠം വരെയുള്ള ഭാഗങ്ങളാണ് US പരീക്ഷയ്ക്ക് ചോദിക്കുക. പാർട്ട് ഈ 5-ാമത്തെ പാർട്ട് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസാണ്. ബേസിക് സയൻസിന് 13 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 13 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം. 13 ചോദ്യം എഴുതിയാലും മൈനസ് മാർക്കില്ല. 10 മാർക്കാണ് പരമാവധി നമുക്ക് ലഭിക്കുക. പാർട്ട് ഇ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം 45 മുതൽ 57 വരെയുള്ള ചോദ്യങ്ങൾ. 13 ചോദ്യങ്ങളാണ് അടിസ്ഥാന ശാസ്ത്രത്തിൽ വരിക. 5, 6 എന്നീ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾക്ക് പുറമെ 7-ാം ക്ലാസ്സിലെ 6-ാം യൂണിറ്റിലെ നിർമ്മലമായ പ്രകൃതിക്കായി എന്ന പാഠഭാഗം വരെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 ചോദ്യങ്ങൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. അവസാനത്തെ പാർട്ട് സാമൂഹ്യശാസ്ത്രം SS ആണ്. SSലും 13 ചോദ്യങ്ങളുണ്ടായിരിക്കും. 10 മാർക്കാണ് പരമാവധി ലഭിക്കുക. പാർട്ട് ഇ സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രം 57 മുതൽ 70 വരെയുള്ള 13 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങൾക്കാണ് ഉത്തരമെഴുതേണ്ടത്. 5, 6 SSലെ പാഠഭാഗത്ത് പുറമെ 7-ാം ക്ലാസ്സിലെ 7-ാമത്തെ യൂണിറ്റിലെ ഭൂമിയും ജീവലോകവും എന്ന പാഠഭാഗം വരെയാണ് പരീക്ഷയ്ക്കുണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലെ 3 ചോദ്യങ്ങൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ഇങ്ങനെ 70 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പരമാവധി നമുക്ക് ലഭിക്കുന്ന മാർക്ക് 60 മാർക്കാണ്. 70 ചോദ്യങ്ങൾ 60 മാർക്ക് എന്ന രീതിയിൽ ഒരൊറ്റ പേപ്പറിലായിട്ടാണ് ഇപ്രാവശ്യത്തെ US പരീക്ഷ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗണിതത്തിൽ ഈ പ്രാവശ്യം യുക്തിചിന്ത അതുപോലെ മെൻ്റൽ എബിലിറ്റി സാധാരണഗതിയിൽ ഉയർന്ന തരത്തിലുള്ള പരീക്ഷകൾക്ക് നമ്മളെ USS കഴിഞ്ഞാലുള്ള NMMS പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ റീസണിങ് മെൻ്റൽ എബിലിറ്റി അത് അളക്കാനുള്ള ഉപയോഗിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഈ ചോദ്യങ്ങൾ ഈ മാത്സിലെ ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ വർഷത്തെ USSൻ്റെ ഒരു പ്രത്യേകത. മലയാളം സെക്കൻഡിൽ, മലയാള സെക്കൻഡിലെല്ലാം 4 ചോദ്യങ്ങൾ കലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരിക. കലയുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾ മലയാളം സെക്കൻഡിൽ നിന്ന് വരും. സാമൂഹ്യശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം SSൽ നിന്നുള്ള 3 ചോദ്യങ്ങൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. സാഹിത്യവുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ സാമൂഹ്യശാസ്ത്രത്തിലുണ്ടാകും. അതുപോലെ തന്നെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3 ചോദ്യങ്ങൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആരോഗ്യ കായിക വിദ്യാഭ്യാസവും സയൻസും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രവും സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മലയാളം ഭാഷ, മലയാള ഭാഷയും അതുപോലെ തന്നെ കലയുമായിട്ട് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ആകെ ചോദ്യങ്ങൾ 70 ചോദ്യങ്ങൾ ഉണ്ടാകും.
ഒരു മൈനസ് മാർക്കില്ല എന്നുള്ളതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പരമാവധി നിങ്ങൾക്ക് ലഭ്യമാവുന്ന സ്കോറ് 60 മാർക്കാണ്. നമുക്കറിയാം, USS പരീക്ഷ OMR ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതേണ്ടത്. OMR ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ എഴുതി നാം ശീലിക്കണം. OMR ഷീറ്റ് ഒന്ന് നോക്കാം. OMR ഷീറ്റിൻ്റെ മോഡലാണിത്. OMR ഷീറ്റിൻ്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ബബിൾ ചെയ്തുകൊണ്ടാണ് OMR ഷീറ്റ് പൂരിപ്പിക്കേണ്ടത്. നീല നിറത്തിലുള്ളതോ കറുപ്പ് നിറത്തിലുള്ളതോ ആയ ബോൾ പേന ഉപയോഗിക്കണം. കൃത്യമായി ബബിൾ ചെയ്ത് ശീലിക്കണം. റോൾ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഓരോരോ കള്ളികളിൽ ഓരോരോ അക്കങ്ങൾ എഴുതുക. അതിന് താഴെയുള്ള ആ നമ്പറിൻ്റെ ബബിൾ ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കണം. തുടർന്ന് ഫസ്റ്റ് ലാംഗ്വേജ് AT എന്നുള്ളിടത്ത് ഉറുദു പഠിക്കുന്ന കുട്ടികൾ ഉറുദു എന്നത് ബബിൾ ചെയ്യുക. മലയാളമുള്ളവർ മലയാളം ബബിൾ ചെയ്യുക. അറബിയുള്ളവർ അറബി ബബിൾ ചെയ്യുക. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഫസ്റ്റ് ലാംഗ്വേജ് BT എന്നുള്ളിടത്ത് മലയാളം, തമിഴ്, കന്നഡ എന്നീ ഓപ്ഷനുകളാണ് ഉള്ളത്. മലയാളം ആണ് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പഠിക്കുന്നത്. അവിടെ മലയാളം എന്നുള്ളത് ബബിൾ ചെയ്യുക. തൊട്ടപ്പുറത്ത് മീഡിയം എന്നുള്ളിടത്ത് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ മലയാളം എന്നുള്ളിടത്തും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്തും ബബിൾ ചെയ്യണം. അടുത്ത കോളം ജെൻഡർ, മെയിൽ, ഫീമെയിൽ എന്നിവയുണ്ട്. ആൺകുട്ടികൾ മെയിൽ എന്നുള്ള കോളവും പെൺകുട്ടികൾ ഫീമെയിൽ എന്ന കോളവും ബബിൾ ചെയ്യുക. തൊട്ടപ്പുറത്ത് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ എന്നുള്ള ആ കോളത്തിൽ ഒപ്പിടേണ്ടത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന അധ്യാപകനാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് സീൽ ഓഫ് സെൻറ്റർ സൂപ്രണ്ടൻ്റ്, അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ചോദ്യ പേപ്പർ നോക്കി ABCD ഓപ്ഷൻ ശരിയായത് ഏതാണെന്ന് നോക്കി കൃത്യമായി ചെയ്യേണ്ടത്. സീരിയൽ നമ്പർ തെറ്റാതെ കൃത്യമായി ബബിൾ ചെയ്യണം. ചോദ്യ നമ്പർ മാറിയാൽ അത് ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പൂരിപ്പിക്കണം. ഒന്നാമത്തെ ചോദ്യം നോക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൽ 4 ഓപ്ഷൻ ഉണ്ടാവും, ABCD. ഇവയിൽ ഏതാണോ ശരി അത് ബബിൾ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഉറുദു, തൊട്ടപ്പുറത്ത് 14 ചോദ്യങ്ങൾ മലയാളം. ഈ രീതിയിലാണ് ഉള്ളത്. ഇനി പരീക്ഷ എഴുതി ആർക്കെല്ലാം സ്കോളർഷിപ്പ് ലഭിക്കും എന്നുള്ളതാണ്. സ്കോളർഷിപ്പ് ലഭിക്കാൻ വേണ്ടത് 70% മാർക്കാണ്. 70% മാർക്ക് എന്ന് പറയുമ്പോൾ 42 മാർക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള കുട്ടികൾക്കാണ് USS സ്കോളർഷിപ്പ് ലഭിക്കുക. ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, പ്രതിഭാധനരായ കുട്ടികൾ, അവരെ തിരഞ്ഞെടുക്കുന്നത് USS പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക് അടിസ്ഥാനത്തിലാണ്. ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 20 കുട്ടികളെയാണ് പ്രതിഭാധനരായ കുട്ടികളായി തിരഞ്ഞെടുക്കുന്നത്. അവയിൽ ജനറൽ വിഭാഗത്തിൽ 15 കുട്ടികൾ, OEC വിഭാഗം 1 കുട്ടി, SC 2, ST 1, WSN 1 എന്ന രീതിയിലാണ് 20 കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. OEC വിഭാഗത്തിൽ ഏതെങ്കിലും കുട്ടികളില്ലെങ്കിൽ ആ കുട്ടിയെ കൂടി, ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ OEC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയില്ലെങ്കിൽ ഓപ്പൺ വിഭാഗത്തിൽ നിന്ന് ഒരു കുട്ടിയെ കൂടി തിരഞ്ഞെടുക്കും. SC വിഭാഗത്തിൽ കുട്ടിയില്ലെങ്കിൽ OEC വിഭാഗത്തിൽ നിന്ന് കുട്ടിയെടുക്കും. OEC ഇല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കും. ഒരു വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന, USSന് കൂടുതൽ മാർക്ക് നേടുന്ന കുട്ടികളെയാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസായി പരിഗണിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ ഒരേ മാർക്ക് വരുന്ന ഒരുപാട് കുട്ടികൾ വന്നാൽ അവിടെ ടൈ ബ്രേക്കിന് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് ആ കുട്ടികൾ കണക്കിൽ നേടിയ, മാത്സിൽ നേടിയ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്നത്. USSമായി ബന്ധപ്പെട്ട്
നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. UESS പരീക്ഷകൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 8/3/2021 രജിസ്ട്രേഷൻ സ്കൂളിൽ, അതായത് സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാരാണ് നിർവഹിക്കേണ്ടത്. അക്ഷയയിലേക്ക് പോവേണ്ടതില്ല. 8/3/2021 ആരംഭിക്കുന്ന രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് 19/3/2021 March 19 മുമ്പ് രജിസ്ട്രേഷൻ നടപടികൾ സ്കൂളിൽ നിന്ന് പൂർത്തീകരിക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ ഹാൾ ടിക്കറ്റുകൾ, അതായത് സ്കൂളിൽ നിന്ന് ഹെഡ്മാസ്റ്ററിൽ നിന്ന് കൈപ്പറ്റി 7/4/2021 നമ്മുടെ UESS പരീക്ഷ നടക്കുന്നത്. സ്കൂളിൽ നിന്നാണ് ഹാൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. 7/7 2021 UESS പരീക്ഷ ആരംഭിക്കുന്നത്. 10:00 മുതൽ 10:20 കൂൾ ഓഫ് ടൈമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ചോദ്യ പേപ്പറുകളൊക്കെ വായിച്ച് മനസ്സിലാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹാൾ ടിക്കറ്റ്, പേന എന്നീ കാര്യങ്ങൾ മറക്കാതെ കൊണ്ടുപോകണം. 10:20 മുതൽ 12:20 2 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സമയം. ഈ 2 മണിക്കൂറിനുള്ളിൽ ഈ പറയപ്പെട്ട ഒരു പേപ്പറിലെ എല്ലാ പാർട്ടുകളിലെയും എല്ലാ ചോദ്യങ്ങളും ഭംഗിയായി എഴുതണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീലയോ കറുപ്പോ പേന ഉപയോഗിക്കണം. ബബിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, കോവിഡ് കാലത്തെ ഒരു UESS പരീക്ഷയാണ് നാം അഭിമുഖീകരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയോ ലളിതമായ രീതിയിലാണ് ഈ വർഷത്തെ UESS പരീക്ഷ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇപ്രാവശ്യം നടക്കുന്നത്. എല്ലാവരും വളരെ നന്നായി പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം, കുറഞ്ഞ മാർക്ക്, 42 മാർക്ക് നേടിയാൽ നമുക്കൊക്കെ UESS നേടാൻ സാധിക്കും. നമ്മളെല്ലാവരും പരിശ്രമിച്ചാൽ തീർച്ചയായും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായി പഠിക്കുക, നന്നായി ഒരുങ്ങുക. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. ശുക്രിയ. ഖുദാ ഹാഫിസ്.